മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കെല്ലാം സുപരിചിതമാണ് ഫിൻലൻഡ് എന്ന രാജ്യം. നോക്കിയ ഫോണിൻ്റെ ജന്മസ്ഥലമാണ് ഈ കൊച്ചു രാജ്യം. ഇന്ന് പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് മാതൃകയാണ് ഫിൻലൻഡ്. മാനവശേഷി വികസനമാണ് ഈ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ആണിക്കല്ല്. ഇതിനായി ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഫിൻലൻഡ് പരീക്ഷിക്കുന്നു. ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ചെറുപ്പക്കാരായ മന്ത്രിമാരാണ്. ഇപ്പോൾ ഫിൻലൻഡിലെ വിദ്യാഭ്യാസ മന്ത്രി 35 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു വനിതയാണ്. അധ്യാപകരാണ് ഫിൻലൻഡിൻ്റെ വിജയരഹസ്യം. ഇവിടുത്തെ പുതിയ തലമുറ സ്വപ്നം കാണുന്നത് നല്ല അധ്യാപകരാകാനാണ്. ലോകത്തെ സ്കൂൾ കുട്ടികളുടെ പ്രകടനം അളക്കുന്ന PISA റാങ്കിങ്ങിൽ വർഷങ്ങളായി 1-ാം സ്ഥാനത്താണ് ഫിൻലൻഡ്. യൂറോപ്പിലെ താരതമ്യേന പാവപ്പെട്ട രാജ്യത്തിൽ നിന്ന് സമ്പന്ന രാജ്യത്തേക്കുള്ള ഫിൻലൻഡിൻ്റെ പരിവർത്തനം പെട്ടെന്നായിരുന്നു. എങ്കിലും പഴയ കാലം ഫിൻലൻഡുകാർ മറന്നിട്ടില്ല. കൂടുതൽ ജനങ്ങൾ ഗ്രാമങ്ങളിൽ താമസിക്കുകയും വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ആളുകളുടെ അറിവില്ലായ്മയുടെ ഫലമായി ഫിൻലൻഡിൽ ശിശുമരണ നിരക്ക് വളരെ കൂടുതലായിരുന്നു. ഇതിനെ മറികടക്കാൻ ഫിൻലൻഡ് തുടങ്ങിയ പദ്ധതിയാണ് ഗർഭിണികൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് ഒരു കുട്ടിക്ക് ആദ്യത്തെ മാസങ്ങളിൽ ആവശ്യമായ വസ്തുക്കൾ കുഞ്ഞുടുപ്പും നാപ്പിയും ചെറിയ പുതപ്പുമടക്കം ചെറിയ പെട്ടിയിലാക്കി സർക്കാരിൻ്റെ വക സമ്മാനമായി കൊടുക്കുക എന്നത്. ഇതിന് ഒരു നിബന്ധനയുണ്ടായിരുന്നു. ഗർഭിണികൾ ആദ്യം പോയി ഒരു ഡോക്ടറെ കാണണമെന്നായിരുന്നു നിബന്ധന. ഈ പദ്ധതി നന്നായി ഫലിച്ചു. ഫിൻലൻഡിൽ അമ്മയാകാൻ പോകുന്ന ഓരോ സ്ത്രീക്കും അവർ നാട്ടുകാരിയാണെങ്കിലും വിദേശിയാണെങ്കിലും സർക്കാരിൻ്റെ വക സമ്മാനമായി ഒരു പെട്ടി നൽകും. എത്ര സമ്പന്നരാണെങ്കിലും ഫിൻലൻഡിലെ ആളുകൾ ഈ സമ്മാനം പോയി വാങ്ങിക്കും. ആ പെട്ടിയിലെ സമ്മാനമെല്ലാം എടുത്തിട്ട് കുട്ടിക്കിടക്ക അടിയിലിട്ടാണ് ഫിൻലൻഡിലെ കുട്ടികൾ ആദ്യ രാത്രി കഴിയുന്നത്. രാജ്യത്ത് ജനിക്കുന്ന ഓരോ കുട്ടിയും, അത് മന്ത്രിയുടെ വീട്ടിലായാലും മരം വെട്ടുകാരൻ്റെ വീട്ടിലായാലും, അവർക്ക് ജീവിതത്തിൽ ഒരേ തുടക്കമാണ് ലഭിക്കുന്നതെന്ന സന്ദേശം കൂടിയാണ് സർക്കാർ സമ്മാനിക്കുന്ന ഈ പെട്ടിയിലൂടെ നൽകുന്നത്. ഇതോടെ ഫിൻലൻഡിലെ അമ്മമാർക്ക് നല്ല പരിചരണം കിട്ടി. രാജ്യത്തെ ശിശുമരണ നിരക്കും കുറഞ്ഞു. ഓരോ കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണവും കൂടി. ഉള്ള കുട്ടികൾക്കെല്ലാം സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയതോടെ ഫിൻലൻഡ് വികസനത്തിൻ്റെ പാതയിലേക്ക് ഓടിക്കേറി. ഇപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല മറ്റേണിറ്റി ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു രാജ്യമാണ് ഫിൻലൻഡ്. അമ്മയ്ക്ക് 4 മാസവും അച്ഛന് 2 മാസവും പ്രസവാവധിയുണ്ട് ഇവിടെ. സ്വയം തൊഴിൽ കണ്ടെത്തിയവർക്കും ജോലി ഇല്ലാത്തവർക്കും പോലും പ്രസവ സമയത്ത് പ്രത്യേക അലവൻസുമുണ്ട്. കുട്ടി ഉണ്ടായാലുള്ള ആനുകൂല്യം വേറെയും ലഭിക്കും. ഫിൻലൻഡിൽ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്നത് 7-ാം വയസ്സിലാണ്. ലോകത്ത് ഏറ്റവും വൈകി വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഇവിടെയാണെങ്കിലും 10 വർഷത്തെ പഠനം കഴിയുമ്പോൾ ലോകത്തെ മുൻനിരയിലാണ് ഇവിടുത്തെ കുട്ടികൾ. ഫിൻലൻഡിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നതും ഏറെ ബഹുമാനിക്കപ്പെടുന്നതുമായ ജോലി പ്രൈമറി സ്കൂൾ അധ്യാപകരുടേതാണ്. ബിരുദാനന്തര ബിരുദവും PhDയുമുള്ള അനവധി പേരാണ് സ്കൂളുകളിൽ അധ്യാപകരായി ഉള്ളത്. കുട്ടികളെ കണക്കും സയൻസും ഒന്നും പ്രത്യേകം പഠിപ്പിക്കാതെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച് അതിന് ചേർന്ന കണക്കോ സയൻസോ സാമൂഹ്യ പാഠമോ പഠിപ്പിക്കുന്ന പുതിയ രീതിയാണ് ഫിൻലൻഡിൽ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ഇംഗ്ലീഷിൽ കൂട്ടെഴുത്തൊക്കെ നിർത്തി ആ സമയം കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് ആണ് ഫിൻലൻഡിൽ പഠിപ്പിക്കുന്നത്. ഫിൻലൻഡിലെ വിദ്യാഭ്യാസ പരീക്ഷണങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെയാണ് കേരളത്തിൻ്റെ 1/6 മാത്രം ജനസംഖ്യയുള്ള കുഞ്ഞു രാജ്യം ലോകത്തിന് മാതൃകയായതെന്ന കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.